ഫയർ ക്രാക്കേഴ്സ് അല്ലെങ്കിൽ പടക്കങ്ങളും അതുണ്ടാക്കുന്ന അന്തരീക്ഷ മലിനീകരണം അല്ലെങ്കിൽ വായു മലിനീകരണം കുറച്ച് കഴിഞ്ഞ ഒന്നോ രണ്ടോ വർഷങ്ങളായിട്ട് നമ്മുടെ പത്രമാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ടോപ്പിക്കായിരുന്നു. പ്രത്യേകിച്ചും ഈ ഒരു വിഷയത്തിൽ ഗവൺമെൻറ്റും കോടതിയും ഒക്കെ വളരെ മുന്നേ തന്നെ ഇടപെട്ടിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ചും ഡൽഹി പൊല്യൂഷൻ്റെ സമയത്ത്. കാരണം ദീപാവലി സമയത്ത് ഈ ഒരു പൊടിപടലങ്ങൾ അത് പല തരത്തിൽ വരുന്നുണ്ട്. അത് നമ്മുടെ സ്റ്റബിൾ ബേണിംഗ് വഴി വരുന്നുണ്ട്, കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി വരുന്നുണ്ട്, അതുപോലെ തന്നെയാണ് ഈ ഒരു ഫയർ ക്രാക്കേഴ്സ് വഴി അല്ലെങ്കിൽ പടക്കങ്ങൾ പൊട്ടിക്കുന്നത് വഴി ഉണ്ടാകുന്ന പൊടിപടലങ്ങൾ അവിടെ ഈ ഒരു ഫോഗിൻ്റെ കൂടെ മിക്സ് ആവുകയും അത് സ്മോഗായി മാറുകയും അത് അന്തരീക്ഷ മലിനീകരണത്തിന് അല്ലെങ്കിൽ വായു മലിനീകരണത്തിന് കാരണമാകുന്നതുമായിട്ട് നമ്മൾ ഡൽഹി പൊല്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ വളരെ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇഷ്യൂവിൻ്റെ പേരിൽ ഈ ഒരു ഫയർ ക്രാക്കേഴ്സിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ സുപ്രീം കോടതി നിയന്ത്രണങ്ങൾ ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ആ ഒരു സമയത്ത് ഒരു ബ്ലാങ്കറ്റ് ബാൻ ഒക്കെയാണ് നൽകിയിരുന്നത്. അതുപോലെ തന്നെ ഡൽഹിയിലെ ചില പ്രത്യേക, അതായത് ഇത്രയും പൊല്യൂഷൻസ് ഒന്നും ഉണ്ടാക്കാത്ത തരത്തിലുള്ള പ്രത്യേകം ഫയർ ക്രാക്കേഴ്സ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പെർമിഷൻ ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ വീണ്ടും സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് സെയിം ടോപ്പിക് അല്ലെങ്കിൽ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്, ഫയർ ക്രാക്കേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഫയർ ക്രാക്കേഴ്സ് ഈ ഒരു പ്രാവശ്യം സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് വരുമ്പോൾ അതൊരു ജനറൽ ടോപ്പിക്കായിട്ടാണ്. എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഈ ഒരു ഫയർ ക്രാക്കേഴ്സിൻ്റെ അകത്ത് നമുക്കറിയാം നമ്മുടെ തൃശ്ശൂർ പൂരം പോലുള്ള വെടിക്കെട്ടുകളിലൊക്കെ അതൊക്കെ ലോക പ്രശസ്തമാണ്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ സംസ്ഥാനത്തിനകത്ത് തന്നെ വളരെയധികം പ്രശസ്തമായിട്ടുള്ള വെടിക്കെട്ടുകളാണ്. കേരളത്തിൻ്റെ തന്നെ അങ്ങോളം ഇങ്ങോളം ഓരോ അമ്പലങ്ങളിലൊക്കെ ആയിട്ട് പള്ളികളിലൊക്കെ ആയിട്ട് വെടിക്കെട്ടുകൾ നടക്കുന്ന കാര്യം നമുക്കറിയാം. അപ്പോൾ ഈ ഒരു വെടിക്കെട്ടുകളിൽ ഇതൊരു നല്ലൊരു കാഴ്ചയാണ്, നല്ലൊരു അനുഭവമാണ്. അപ്പോൾ ഈ ഒരു കാഴ്ചയും അനുഭവവും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇതിൽ ഒരുപാട് കെമിക്കൽസ് ഇവർ യൂസ് ചെയ്യാൻ, ഈ വ്യത്യസ്ത കളറുകൾ വരുന്നതിന് വേണ്ടി, കൂടുതൽ ശബ്ദം വരുന്നതിന് വേണ്ടിയിട്ട്, വെറൈറ്റി സൗണ്ടുകൾ വരുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇവർ വ്യത്യസ്ത രീതിയിലുള്ള കെമിക്കൽസ് ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ യൂസ് ചെയ്യുന്ന പല കെമിക്കൽസും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള കെമിക്കൽസ് ആണ് എന്നുള്ള രീതിയിലാണ് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും കുറേ ആൾക്കാരുടെ മാനസികമായിട്ടുള്ള സന്തോഷത്തിന് വേണ്ടി അല്ലെങ്കിൽ ആനന്ദത്തിന് വേണ്ടി അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇത്. അതേ സമയത്ത് നമ്മുടെ ആരോഗ്യത്തെ അല്ലെങ്കിൽ ചുറ്റും നിൽക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തുള്ള ആൾക്കാരുടെ ആരോഗ്യത്തെ കൂടി ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്നുകൂടിയാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ നമുക്കറിയാം നമുക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് ആർട്ടിക്കിൾ 21-ലെ. ഈ ഒരു ആർട്ടിക്കിൾ 21 എന്ന് പറഞ്ഞ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളിൽ ഈ ഒരു 21-ൽ ഇൻഹറൻ്റ് ആയിട്ടുള്ള റൈറ്റാണ് റൈറ്റ് ടു ക്ലീൻ എൻവിയോൺമെൻറ്റ് അല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള അന്തരീക്ഷം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റൈറ്റ് ടു ലിവ് ഇൻ എ ക്ലീൻ ഒരു ശുദ്ധമായിട്ടുള്ള സമാധാനപൂർണ്ണമായിട്ടുള്ള റൈറ്റ് ടു ഹെൽത്ത് എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഈ ഒരു ആർട്ടിക്കിൾ 21-ൻ്റെ അകത്ത് വരുന്നതാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ആർട്ടിക്കിൾ 21 നമ്മുടെ ഇന്ത്യയിലെ ഓരോ പൗരന്മാർക്കും നൽകുന്ന അവകാശത്തിന് എതിരെയായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കേസിനെ, അതായത് ഇത്തരത്തിലുള്ള ഫയർ ക്രാക്കേഴ്സിൻ്റെ യൂസിനെ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഫയർ ക്രാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം ഡൽഹിയുടെ കേസിൽ പൊല്യൂഷനുമായിട്ട് അവിടുത്തെ ആ ഒരു സ്മോഗ് ഫോർമേഷനുമായി ബന്ധപ്പെട്ടിട്ടാണുള്ളതെങ്കിൽ ഇപ്പോൾ ജനറലായിട്ട് ഫയർ ക്രാക്കേഴ്സിൻ്റെ മേലെ ഒരു ഡിസ്കഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒരു മനുഷ്യന്മാരുടെ പല ആക്ടിവിറ്റിയും പല എൻ്റർടൈൻമെൻറ്റും, ഇൻ കേസ് ഇത് ഫയർ ക്രാക്കേഴ്സ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് പേർപ്പസിനാണ് നിങ്ങൾ പറയാൻ വേണ്ടി വരും. അതേസമയത്ത് നമ്മുടെ ഫുഡ് പ്രൊഡക്റ്റുകൾ എടുക്കുകയാണ്, ഭക്ഷണ സാധനങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് അവയിൽ രുചി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിൻ്റെ മണം സ്മെല്ല് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ പല കെമിക്കൽസും കൂട്ടിച്ചേർക്കുന്നതായിട്ട് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇത്തരം കെമിക്കൽസ് കൂട്ടിച്ചേർക്കുന്ന അതേസമയത്ത് അത് നമ്മുടെ റൈറ്റ് ടു ഹെൽത്തിന് എഗെയിൻസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ മനുഷ്യന്മാർ ചെയ്യുന്ന പല പ്രവൃത്തികളും അത് ഒരു കോമൺ പബ്ലിക്കിൻ്റെ താല്പര്യത്തിന് അല്ലെങ്കിൽ കോമൺ പബ്ലിക്കിൻ്റെ ഹെൽത്തിനെതിരെ, ആരോഗ്യത്തിനെതിരെ ചെയ്യുന്ന പല പ്രവൃത്തികളുണ്ട്. അതിലൊന്നാണ് ഈ ഒരു ഫയർ ക്രാക്കേഴ്സ് എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നിയന്ത്രിക്കേണ്ടതായിട്ടുള്ളതാണ്, അതിനുവേണ്ടി കൃത്യമായിട്ടുള്ള റെഗുലേഷൻസ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും സംഭവിക്കുന്ന, പ്രത്യേകിച്ചും ഈ ഒരു ഫയർ ക്രാക്കേഴ്സ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ വേണ്ടി, തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങൾ, നമുക്കൊക്കെ കേരളത്തിലേക്കൊക്കെ ഫയർ ക്രാക്കേഴ്സ് വിഷുവിൻ്റെ സമയത്തും ദീപാവലിയുടെ സമയത്തൊക്കെ കൂടുതലായിട്ടും വരുന്നത് തമിഴ്നാട് നിന്ന് തെങ്കാശി പോലുള്ള ചെറിയ ചെറിയ നഗരങ്ങൾ, അവിടെയൊക്കെ ഇതൊരു കുടിൽ വ്യവസായം പോലെയാണ്. ഓരോ വീടിനകത്തുമാണ് ഇത്തരത്തിലുള്ള ഫയർ ക്രാക്കേഴ്സ് അല്ലെങ്കിൽ പടക്കങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ. അതൊക്കെ ചെറിയ ഒരു ഈ ഒരു ഇത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് എക്സ്പ്ലോസീവ് ലൈസൻസ് ആവശ്യമുണ്ട്. അതായത് ഈ ഒരു വെടിമരുന്ന് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് എക്സ്പ്ലോസീവ് ലൈസൻസ് ആവശ്യമുണ്ട്. ചെറിയൊരു ലൈസൻസിൻ്റെ പേരിൽ ഇവർ ലാജമുണ്ട്, ഒരുപാട് അളവിൽ എക്സ്പ്ലോസീവ്സ് വെടിമരുന്ന് വാങ്ങുകയും ഈ വെടിമരുന്ന് ഉപയോഗിച്ച് ശക്തിയേറിയ വ്യത്യസ്ത നിറങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ എന്ത് ചെയ്യുന്നു, ഒരുപാട് കെമിക്കൽസ് ഉപയോഗിച്ച് വെടിമരുന്നുകൾ ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ കേരളത്തിലേക്കും എല്ലാ സ്ഥലത്തേക്കും വരുന്നുണ്ട് എന്നുള്ള സംഭവമാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു തമിഴ്നാട് നിന്നൊക്കെ ഈ ഒരു പടക്കശാല പൊട്ടിത്തെറിച്ച് 3 മരണം 5 മരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ്. അപ്പോൾ ഈ ഒരു പടക്ക നിർമ്മാണം എന്ന്
പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കുടിൽ വ്യവസായം പോലെ വർക്ക് ചെയ്യുന്നതാണ്. യാതൊരു തരത്തിലുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് ഒന്നും എടുക്കാതെ വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കെമിക്കൽസ് യൂസ് ചെയ്യുന്ന സമയത്ത് ആ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും മീൻസ് ആ ഒരു കെമിക്കൽസ് ഇത് മാനുവൽ ലേബർ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഇതിനെ ഹൈലി ഓട്ടോമാറ്റഡ് സിസ്റ്റമോ മെഷീൻസ് ഉപയോഗിച്ചോ ഒന്നുമല്ല ഈ പടക്കങ്ങൾ ഉണ്ടാക്കുന്നത്, മാനുവൽ ലേബറാണ്. അതായത് ആൾക്കാർ വെടിമരുന്ന് കൈകൊണ്ട്, ഒരു ഗ്ലൗസ് പോലും ഉണ്ടാവണമെന്നില്ല, കൈകൊണ്ട് പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് അത് ഈ ഒരു എന്താ നമ്മൾ സാധാരണ കാണുന്നതാണ് പേപ്പറിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഓലയുടെ അകത്ത് നിറച്ച് ടൈറ്റ്ലി കെട്ടിയിട്ടൊക്കെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള പടക്കങ്ങൾ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ അമിട്ടുകൾ പോലുള്ളതാണെങ്കിൽ നമുക്ക് ഈ ഒരു നമ്മുടെ ഈ ഒരു പൂരപ്പറമ്പുകളിലൊക്കെ പോയി കാണാൻ വേണ്ടി പറ്റും. അവർ മാനുവലായിട്ട് കൈകളിൽ നിന്നാണ് ഈ ഒരു അമിട്ടിലേക്ക് അല്ലെങ്കിൽ ആ അമിട്ടിൻ്റെ ആ ഒരു പാത്രത്തിലേക്ക് വെടിമരുന്ന് നിറക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു വെടിമരുന്ന് നിറക്കുന്ന ആൾക്കാർക്കും ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇത് പൊട്ടി അത് അന്തരീക്ഷത്തിലേക്ക് മൊത്തം പടർന്ന് അത് അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോൾ അന്തരീക്ഷത്തിലൂടെ നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്നതിന് വേണ്ടി കാരണമാവുന്നുണ്ട്. അപ്പോൾ സുപ്രീംകോടതി പ്രധാനമായിട്ടും പറഞ്ഞത് ഈ ഒരു ക്രാക്കേഴ്സിനെ കൃത്യമായിട്ട് നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള അഭിപ്രായമാണ് സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് മനുഷ്യന്മാരുടെ എൻ്റർടൈൻമെൻറ്റ് പെർപ്പസിന് ചെയ്യുന്നത്, അതായത് നമ്മുടെ താല്പര്യം നമ്മുടെ എന്നാ താല്പര്യത്തിന് വേണ്ടി നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യം അത് മൊത്തം പബ്ലിക്കിൻ്റെ ഒരു ഹെൽത്തിന് വയലേറ്റ് ചെയ്യുന്ന ഹെൽത്ത് അവർക്ക് ജീവിക്കാനുള്ള അവകാശത്തെ അല്ല ആർട്ടിക്കിൾ 21 ഭരണഘടന നൽകുന്ന ആർട്ടിക്കിൾ 21 പ്രകാരമുള്ള സ്വതന്ത്രമായിട്ട് ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ മേലെയുള്ള കടന്നുകയറ്റമായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാവുന്ന. അതുകൊണ്ട് തന്നെ ഇതിനെ കൃത്യമായിട്ട് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയതായിട്ടുള്ള നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള റെഗുലേഷൻസ് കൊണ്ടുവരേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അതുപോലെ തന്നെ റെഗുലേഷൻസ് കൊണ്ടുവരിക എന്നുള്ളത് വളരെ എളുപ്പമാണ്, പക്ഷേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. നമ്മളായാലും അതായത് ഇത്തരത്തിലുള്ള പടക്കങ്ങൾ വാങ്ങി പൊട്ടിക്കുന്ന അല്ലെങ്കിൽ പടക്കങ്ങൾ വാങ്ങി കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർ നമ്മളാണ്. അപ്പം നമ്മളുടെ ഭാഗത്തും അതിൻ്റേതായിട്ടുള്ള ഒരു സ്റ്റെപ്പ് ഇനിഷ്യേറ്റീവ് വരേണ്ടതായിട്ടുണ്ട് എന്നുകൂടി നമ്മൾ ഓർത്തുകയാണ്. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നമ്മളെ മാത്രമല്ല ചുറ്റുമുള്ള ആൾക്കാരെയൊക്കെ ബാധിക്കുന്നുണ്ട് എന്നുള്ള ഒരു ചിന്ത നമ്മൾ ഓരോ ആളുടെയും മനസ്സിലേക്ക് വരേണ്ടതായിട്ടുണ്ട് എന്നുകൂടിയുണ്ട്.